മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ ഡാം തകരുമോ എന്ന ആശങ്ക ഇപ്പോൾ കേരളത്തിലൂടെ നീളം എല്ലാ മലയാളികൾക്കും ഉണ്ട് അത് വാസ്തവം തന്നെയാണ് ആശങ്കക്ക് വകയില്ല എന്ന് പറയണമെങ്കിൽ പല പരാമീറ്റേഴ്സ് നമുക്ക് കരുതേണ്ടതുണ്ട് ആദ്യമായി പറയട്ടെ പെരിയാറിൽ മുല്ലയാർ എന്ന പുഴ വന്നു ചേരുന്ന സംഗമസ്ഥലത്താണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ആ രണ്ട് ഡാമിലെയും വെള്ളം തമിഴ്നാട്ടിലേക്ക് മധുരഭാഗത്തേക്ക് കമ്പം തേനി വഴി അങ്ങോട്ട് പോകുന്ന ജലം ഡൈവേർട്ട് ചെയ്താണ് തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്നത് ഈ കൃഷി അവർക്ക് അനുകൂലമായും എന്നാൽ ഈ വെള്ളം അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുന്നതുകൊണ്ട് നേരത്തെ അനുഭവപ്പെട്ടിരുന്ന പെരിയാറിൻ്റെ കരയിൽ താമസിച്ചിരുന്നവരുടെ വെള്ളപ്പൊക്ക ഭീഷണി കുറയുകയും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു അത് നമുക്ക് രണ്ട് വിൻവിൻ സിറ്റുവേഷൻ പോലെയാണ് ഇപ്പോഴുള്ള കേരളത്തിലെ ജനങ്ങളുടെ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാകുകയും തമിഴ്നാട്ടിലെ കൃഷിക്ക് ആവശ്യമായ ജലം ലഭിക്കുകയും ചെയ്തു ഇതാണ് ഈ കരാറിനെ ആസ്പദമായി വന്ന ഒരു കാര്യം അന്ന് പെനീ കിക്ക് എന്ന ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് അവിടെ ഈ ഡാമിൻ്റെ രൂപകൽപ്പന ചെയ്ത് വെള്ളം അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാമെന്ന ആശയം കൊണ്ടുവന്നത് ഇത് ഒരു മുല്ലപ്പെരിയ ഡാം ഒരു മേസൻഡറി ഡാമാണ് മേസൺഡറി എന്ന് വെച്ചാൽ ഒരു ഗ്രാവിറ്റി ഡാമാണ് അന്ന് മേസൻട്രിയെ ചെറുതെന്ന് ലൈം സുർക്കിയിലാണ് റബിൾ മേസൻഡ്രി ചെയ്തിരുന്നത് ഇന്നത്തെ സിമെൻറ്റിന് പകരം അന്ന് ഉപയോഗിച്ചിരുന്നത് സുർക്കി മോട്ടോറാണ് അതിലെ സ്പിൽവേ പോർഷനിലുണ്ടായിരുന്ന കല്ലുകൾ പൊട്ടിച്ച് അവിടെ പാറ അടക്കിയാണ് ഗ്രാവിറ്റി ഇതാണ് ഇത് ചെയ്തിരുന്നത് ഈ ഡാമിൻ്റെ കാലപ്പഴക്കം ഏതാണ്ട് ഒന്നര അന്നേകാലത്ത് നൂറ്റാണ്ട് കഴിഞ്ഞു അപ്പോൾ ഇത് പ്രായമായി അതുകൊണ്ട് തന്നെ പണ്ടത്തെ ഒരു പുതിയ ഒറിജിനൽ ഡാമിൻ്റെ സ്ട്രെങ്ത് കിട്ടില്ല എത്രയായിരുന്നാലും ഇത് പാലപ്പഴകം ചെന്ന ഡാമാണ് ഇതിൻ്റെ രജിസ്റ്റസ്ഡ് ഡാമുകളുടെ ലിസ്റ്റിൽ പെടുത്താവുന്ന ഒരു ഡാം തന്നെയാണ് ഇപ്പോൾ താഴെയുള്ള ആളുകളുടെ ഭീതി എന്താണെന്ന് വെച്ചാൽ ഈ ഡാം തകരും എന്ന ഒരു ഭീഷണി പല മീഡിയകളിലും പല സോഴ്സുകളിൽ നിന്നും പല വിധത്തിലുള്ള ന്യൂസുകൾ പോകുന്നതാണ് ഒരു ഭീതി ഉളവാക്കാനുള്ള ഒരു കാരണം ഇപ്പോഴുള്ള മലയാളികളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഈ ഡാമ് ഉടനെ തന്നെ പൊട്ടും എന്ന് വരുത്തിയിരിക്കുകയാണ് അത് നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞ പോലെ ഈ ഡാമിനെ നമ്മൾ വേണ്ട വിധം മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഈ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് സ്പിൽവേ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വെള്ളം നോർമലായി സ്പിൽവേ വഴി തന്നെ പാസ് ചെയ്ത് ഇടുക്കിയിൽ എത്തിക്കാവുന്നതും ഇടുക്കി ഡാമിൽ അത് കണ്ടെയ്ൻ ചെയ്യാവുന്ന വിധത്തിൽ ഇപ്പോൾ വാട്ടർ ലെവൽ റെഗുലേറ്റ് ചെയ്യാവുന്നതുമാണ് അതുകൊണ്ട് ഈ ഡാം അതിതീവ്ര മഴ വന്നാലും വെള്ളം സ്പിൽവേ വഴി പാസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ ഇതിന് ഭീഷണി ഉണ്ടാവില്ല ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ആറടി ഉയരം ഇതിനെ കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ നൂറ്റി മുപ്പത്താറടിക്ക് പകരം നൂറ്റി നാൽപ്പത്തി രണ്ടടി വെള്ളം ആക്കുകയാണെങ്കിൽ ഈ വെള്ളം സ്പിൽവേ വഴി പാസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായാൽ ഇതിന് ഭീഷണി ഉണ്ടാവില്ല അത് ഉടനെ തൊന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടി വീഴുകയില്ല മുല്ലപ്പെരിയാർ ഡാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗ്രാവിറ്റി ഡാമാണ് അത് ഗ്രാവിറ്റി ഡാം എന്ന് വെച്ചാൽ സെൽഫ് വെയ്റ്റിൽ അതിൻ്റെ അപ്സ്ട്രീം സൈഡിൽ വരുന്ന വെള്ളത്തെ താങ്ങി നിർത്താൻ ആ കല്ലുകളുടെ ബലത്തിന് മാത്രം അത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ സെൽഫ് വെയ്റ്റിൽ അത് താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നു ഡാം പല വിധത്തിലുണ്ട് അതിൻ്റെ സ്ട്രക്ചറൽ ആക്ഷൻ വെച്ച് വെർട്ടിക്കലായിട്ട് ഗ്രാവിറ്റി താഴോട്ട് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടൻറ്റ് അതിന് ബേസ് വിടുത്തിൻ്റെ മിഡിൽ തേർഡിൽ ബേസിനെ മൂന്നായി ഭാഗിച്ചാൽ അതിൻ്റെ തടുഭാഗത്ത് അത് മിഡിൽ തേർഡിൽ കൂടി അതിൻ്റെ റിസൾട്ടൻ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ ആ ഡാമിൽ ടെൻഷൻ ടെൻഷനുണ്ടാവില്ല ഡാമ് സേഫായിട്ട് നിൽക്കും അതിനുള്ള ബേസ് വിടുത്ത് ഇപ്പോഴത്തെ ബേസ് വിടുത്ത് ഡാമിന് ആണ് നൂറ്റി അടിക്ക് ഇതിനെ ബേസ് വിടുത്തിൽ വേണ്ടതായ ബേസ് എടുത്ത് വിടുത്ത് ഉണ്ട് ആ മേസൻഡറി ഡാം ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് ഈ വെള്ളത്തെ താങ്ങി നിർത്താൻ അത് മതി പക്ഷേ നൂറ്റമ്പത്തഞ്ചടി ലെവലിലൊക്കെ പൊങ്ങിയാൽ ഹൈ ഫ്ലഡ് വന്നാൽ വെള്ളം ഡാമിൻ്റെ മോളിൽ കൂടി പോകാനുള്ള അവസരം ഉണ്ടാക്കാതിരുന്നാൽ മതി അതിന് സ്പിൽവേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പതിമൂന്ന് സ്പിൽവേകളാണ് പതിമൂന്ന് വെൻറ്റ്വേകളാണ് ഈ സ്പിൽവേയിലുള്ളത് അതിനെ മോണിറ്റർ ചെയ്താൽ ക്ലിയറായി മോണിറ്റർ ചെയ്താൽ താഴെയുള്ള ഡാമുകളുടെ സീരീസ് ഓഫ് ഡാംസ് താഴെയുണ്ട് അതിൻ്റെ എല്ലാ ഇതിൻ്റെയും ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതിന് ആ ലെവലിൽ ഒരു ഇൻറ്റഗ്രേറ്റഡായി മോളിൽ നിന്ന് വരുന്ന വെള്ളം താഴെ സ്വീകരിക്കാൻ ആവുന്ന വിധത്തിൽ നിർത്തിയാൽ പെരിയാറിൽ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിൽ ഫ്ലഡിങ് ഉണ്ടാകും എന്നൊഴിച്ച് ബാക്കി ദുരന്തങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് ഉണ്ടാവുകയില്ല ഭൂകമ്പം ആറര അല്ലെങ്കിൽ ഏഴ് റിച്ചഡ് സ്കെയിലിൽ ഭൂകമ്പം ഉണ്ടായാൽ മേസൺഡറി ഡാമും ആവും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആറര അല്ലെങ്കിൽ ഏഴര ഒക്കെ വന്നാൽ അത് ഫെയിലാവും എന്നാണ് നമ്മുടെ റൂർക്കി ഐ ഐ ടിയിലെ സ്റ്റഡികളിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ളത് അവരതിൻ്റെ മോഡൽ സ്റ്റഡി നടത്തിയതാണ് ഇത്രയും പോകുമ്പോൾ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിക്കൊടുന്നില്ല പക്ഷേ അത് ആയാൽ ഡാമിന് ചെറിയ വിള്ളലുകളെല്ലാം വരും ആ വിള്ളലുകൾ വഴി വെള്ളം പുറത്തോട്ട് പോയാൽ ഡാമിൻ്റെ കൺട്രോൾ തന്നെ വ്യത്യാസങ്ങൾ വരും അതുകൊണ്ട് ഭൂകമ്പ സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാലും അല്ലെങ്കിൽ ഈ ഇത്രയും ഹൈ ഇൻറ്റൻസിറ്റിയുള്ള ഭൂകമ്പം ഉണ്ടാവാതിരുന്നാൽ ഒരു അല്ലെങ്കിൽ ഹൈ മാഗ്നറ്റ്യൂഡുള്ള ഭൂകമ്പം ഇല്ലാതിരുന്നാൽ ഈ ഡാമിന് സംഭവിക്കാതിരിക്കും